വഴിയരികിൽ കളഞ്ഞു കിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാർത്തയാണ് പറയാനുള്ളത്. ഒന്നോ രണ്ടോ പവനല്ല, 11.25 പവൻ സ്വർണമാണ് തിരുവനന്തപുരം സിറ്റി സൗത്ത് സോണിലെ ജോഷി എന്ന ഉദ്യോഗസ്ഥൻ തിരികെ നൽകിയത്. വിഴിഞ്ഞം സ്വദേശി നജ്മുന്നീസയ്ക്കാണ് നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിച്ചത്. ഏകദേശം ഒരു 11.25 പവൻ സ്വർണം ഉണ്ടായിരുന്നു. അപ്പം 11.25 പവൻ സ്വർണം ഏകദേശം 500,000 രൂപയോളം ഇപ്പം ആ സ്വർണത്തിന് വിലയുണ്ടാകും. അപ്പം നമ്മുടെ പോലീസ് പാർട്ടി ഇത് നമ്മുടെ സ്വർണം പോയപ്പം അന്വേഷണത്തിൻ്റെ പിറകിലായിരുന്നു. അതിൻ്റെ ഭാഗമായി പോലീസ് പാർട്ടി അന്വേഷണത്തിലായിരുന്നു, കൂടാതെ ഈ ബന്ധുക്കളും അന്വേഷണത്തിലായിരുന്നു. നമ്മുടെ ആ ട്രാഫിക്കിൽ ആ ജോഷി എന്ന ഉദ്യോഗസ്ഥൻ ആ സത്യസന്ധമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് ഈ ഇവർക്ക് അത്ര ആ സ്വർണം ധരിച്ചു കിട്ടാൻ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായ ട്രാഫിക്കിലെ സി എ അറിയിച്ചു. ട്രാഫിക് സി എ എന്നെ വിളിച്ചായിരുന്നു, എന്നെ വിളിച്ചു. അപ്പോൾ നമുക്ക് പെറ്റീഷൻ ഉണ്ടല്ലോ, പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ആ പെറ്റീഷൻകാരെ അറിയിച്ചു. പെറ്റീഷൻകാരെ അറിയിച്ചു, അതിനുശേഷം കൺഫേം ആക്കി. ആഷ്ലി ജോയ് ചേരുന്നു. ആഷ്ലി, ഗുഡ് മോർണിംഗ്. ഏതായാലും നല്ലൊരു വാർത്തയാണ്, കാരണം ഇതൊരു പോലീസുകാരന് മാത്രമല്ല ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നല്ല അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു ബിഗ് സല്യൂട്ട്. രാവിലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം സ്വർണത്തിൻ്റെ വിലയൊക്കെ ഇപ്പോൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 46,000, 47,000 ഒക്കെയാണ് സ്വർണത്തിൻ്റെ വില പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സ്വർണം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ കഴിഞ്ഞ് 19,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ആ സമയത്താണ് 11.25 പവൻ സ്വർണം കയ്യിൽ കിട്ടിയിട്ട് അത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വിഴിഞ്ഞം സ്വദേശിയും അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റി സൗത്ത് സോണിലെ ട്രാഫിക് ഉദ്യോഗസ്ഥനുമായ ജോഷിയാണ് ഇത്രയും വലിയൊരു മാതൃക നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ജോഷി ചേട്ടന് ആദ്യമേ തന്നെ ഒരുപാട് നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. ഈ സ്വർണം നഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നതും ഒരു യുവതിയാണ്. നജ്മുന്നീസ എന്നാണ് ഇവരുടെ പേര്. വിഴിഞ്ഞം സ്വദേശിയാണ്. ഇപ്പം നജ്മുന്നീസയുടെ പ്രസവ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൈക്കാട് ആശുപത്രിയിൽ ഇന്ന് ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ പ്രസവത്തിനൊക്കെ വരുമ്പോൾ സ്വർണം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വെച്ചിട്ട് വരും, പക്ഷേ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് തന്നെ സ്വർണം എടുത്ത് വെക്കാനായിട്ട് അവർ മാറ്റി വെക്കാനായിട്ട് അവർ മറന്നുപോയി. അപ്പോൾ ബന്ധുക്കളുടെ കയ്യിൽ ഈ സ്വർണം ഏൽപ്പിച്ച് ആണ് നജ്മുന്നീസ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ബന്ധുക്കൾ ഈ സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ടൗവലിൽ ഒരു വെള്ള കളർ കർച്ചീഫിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ആശുപത്രി പരിസരത്ത് വെച്ച് തന്നെ, തൈക്കാട് ആശുപത്രി പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടത്. ഇവർ ഒരുപാട് തെരഞ്ഞു. ശനിയാഴ്ച രാത്രി ആണ് ഇവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ സ്വർണം പോയി എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ മുതൽ ഇവർ ആശുപത്രി പരിസരമൊക്കെ തെരഞ്ഞു, പക്ഷേ ഈ സ്വർണം കിട്ടിയില്ല. പിന്നീട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർ ബന്ധുക്കൾ പോയി പരാതിയായി എഴുതി നൽകി. പിന്നീട് ഈ പോലീസുകാരും വന്ന് ഈ ആശുപത്രി പരിസരത്തൊക്കെ അന്വേഷിച്ച് നോക്കി. സി സി ടി വികൾ പക്ഷേ ആശുപത്രിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് നോക്കാനായി സാധിച്ചില്ല. പിന്നീട് ഇവർ ഓരോ വഴികളും ചെറിയ ചെറിയ റോഡുകളൊക്കെ പോയി നോക്കി. അപ്പോൾ അങ്ങനെ വളരെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാവിലെ ഈ നജ്മുന്നീസയുടെ തന്നെ ബന്ധുക്കളായ ഷംല ബീവി അതുപോലെ തന്നെ സുലേഖ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ, ഇവർ ഈ സ്വർണം എവിടെയെങ്കിലും കളഞ്ഞു കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഇറങ്ങുന്നത്. അങ്ങനെ അന്വേഷിച്ച് അവർ തമ്പാനൂർ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ജോഷി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നതും. അങ്ങനെ എന്താണ് ഇവരിങ്ങനെ തിരഞ്ഞോട് നടക്കുന്നതെന്നുള്ളത് കണ്ടപ്പോൾ, ഇവരിങ്ങനെ രണ്ട് സ്ത്രീകളിങ്ങനെ റോഡ് വക്കിൽ ഇങ്ങനെ തിരയുന്നത് കണ്ടപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയും, പിന്നീട് ഇവരുടെ സ്വർണം നഷ്ടപ്പെട്ടു, ഒരു വെള്ള ടൗവലിലാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ ഇവർ ജോഷിയോട് പറയുകയും ചെയ്തു. പിന്നീട് ജോഷിക്ക് ഇത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ജോഷി ഡ്യൂട്ടി ചെയ്യുമ്പോഴും ഈ സ്ത്രീകളുടെ വിഷമം, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഇത്രയും സ്വർണം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു കാര്യം ജോഷിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഇവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ അവിചാരിതമായി ജോഷിയുടെ മുമ്പിലേക്ക് ഈ തമ്പാനൂർ തന്നെയുള്ള ഒരു ഫുട്പാത്തിൽ നടക്കുമ്പോൾ അവിടെ ഈ ഒരു വെള്ള ടൗവൽ കാണുകയും ഇവരെ ഓർമ്മ വരികയും ഈ ടൗവൽ ഓർക്കുമ്പോൾ ഈ സ്വർണം കാണുകയായിരുന്നു. അപ്പോൾ തന്നെ ജോഷി ഈ സ്വർണം മേലുദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഈ ട്രാഫിക്കിലെ സി ഐ അത് തമ്പാനൂർ എസ്ഐക്ക് കൈമാറി. അങ്ങനെയാണ് ഇന്നലെ ഉച്ചയോടെ തന്നെ ഈ നജ്മുന്നീസയുടെ ബന്ധുക്കളെത്തി ഈ സ്വർണം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ അവർ ഈ നജ്മുന്നീസയുടെ ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സ്വർണം
തിരികെ കിട്ടുമെന്ന്, അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടായിരുന്നു. ഇന്നലെ ശനിയാഴ്ച അവരെ അന്വേഷിച്ചു, അതിൻ്റെ തലേ ദിവസം നഷ്ടപ്പെട്ട ദിവസവും രാത്രി മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ സ്വർണം കിട്ടാതായതോടെ സി സി ടി വിയിൽ നിന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊന്നും കിട്ടാതായതോടെ അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇപ്പോൾ ഈ സന്തോഷവും ഒക്കെ.